തവിടുകൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുന്ന തൂശൻ എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് കാക്കനാട് സ്വദേശി വിനയകുമാർ ബാലകൃഷ്ണൻ ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഭക്ഷണം കഴിച്ച പാത്രവും കഴിക്കാം അങ്കമാലിയിലാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കും അതിന്റെ ഉപയോഗവും കണ്ടുമടുത്താണ് ബാലകൃഷ്ണൻ ഒരു ബദൽ സാധ്യത തേടിയത് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾക്കുള്ള ബദൽ എന്ന അന്വേഷണങ്ങൾ അവസാനിച്ചത് ഗോതമ്പ് തവിട് കൊണ്ട് നിർമ്മിക്കുന്ന പ്ലേറ്റുകളിലാണ് തൂശൻ എന്ന പേരിട്ട് വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ഈ പ്ലേറ്റുകൾ ആഹാരം കഴിച്ചതിനു ശേഷം വേണമെങ്കിൽ കഴിക്കാം ഇനി അതല്ലെങ്കിൽ കന്നുകാലികൾക്കോ പന്നികൾക്കോ ഭക്ഷണമായി നൽകാം ചെടികൾക്ക് വളമാക്കാം ഉപയോഗം കഴിഞ്ഞ് വെറുതെ വലിച്ചെറിഞ്ഞു കളഞ്ഞാലും ഈ പ്ലേറ്റുകൾ മണ്ണിൽ അലിഞ്ഞോളും ഞങ്ങൾ ഈ പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകളാണ് ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിലേ പറയുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു കഷ്ണം കഴിച്ച് തിന്നാം ഒരു കുഴപ്പമില്ല എഡിബിൾ വീറ്റ് ബ്രാനി എന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നേരെ ഇത് പശുവിന് കൊടുക്കാം കന്നുകാലികൾക്ക് കൊടുക്കാം പക്ഷികൾക്ക് കൊടുക്കാം കോഴി താറാവ് അതിനെ അതല്ലെങ്കിൽ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ പൂർണ്ണമായിട്ടും മത്സ്യം തിന്നോളും ഒന്നുമല്ലെങ്കിൽ ചെടിയുടെ ഓട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെടികൾക്ക് പൂർണ്ണമായിട്ട് വളമാവുന്ന ഒരു പ്രോഡക്റ്റും കൂടെ ഡിന്നർ പ്ലേറ്റും സ്നാക്സ് പ്ലേറ്റുമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ഇതിനു പുറമെ അരിപ്പൊടി കൊണ്ടുള്ള സ്ട്രോയും കോൺസ്ട്രാച്ചും ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കും ചേർത്ത ബാഗുകളും തയ്യാറാക്കുന്നുണ്ട് നെല്ല് കുത്തുമ്പോൾ തവിടിന്റെ കൂടെ പുറംതള്ളുന്ന അരിപ്പൊടിയാണ് സ്ട്രോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സ്ട്രോയും ഭക്ഷണയോഗ്യമാണ് മികച്ച പ്രതികരണമാണ് തൂശൻ പ്ലേറ്റുകൾക്ക് ലഭിക്കുന്നത് എൻലൈറ്റ് ന്യൂസ് അങ്കമാലി